ലൈഫിലേക്ക് സ്വാഗതം. നാമൊന്നും നമുക്കൊന്നും എന്ന ചിന്തയുള്ള പല ദമ്പതിമാരും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഒരു കുഞ്ഞിൽ തന്നെ സംതൃപ്തി അടയാൻ ശ്രമിക്കാറുമുണ്ട്. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊക്കെ ഇന്ന് മാറി കുടുംബത്തിലെ അംഗസംഖ്യ കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം അച്ഛനും അമ്മയും മക്കളും മാത്രമടങ്ങുന്ന അണുകുടുംബം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളുടെ സ്വഭാവത്തെയാണ് എന്ന് മറക്കേണ്ട. കുട്ടികൾ അനുസരണവും പരസ്പര ബഹുമാനവും ഷെയറിംഗ് സ്നേഹം തുടങ്ങിയ പല കാര്യങ്ങളും പഠിക്കാതെ പോകുന്നതിനുള്ള പ്രധാന കാരണം അണുകുടുംബങ്ങളിലെ ജീവിതമാണ് എന്ന് പറയാതെ വയ്യ. പലപ്പോഴും അങ്ങനെയാണ് താനും. അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ പിന്നെ കുട്ടികളുടെ ജീവിതം പിന്നെ സ്കൂളിലും ഡേ കെയറുകളിലും ഒക്കെ ആയിരിക്കും. ട്യൂഷൻ ക്ലാസ് വന്നതോടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും പലപ്പോഴും അകലുകയാണ് പലരും. അണുകുടുംബങ്ങളിലെ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളുടെ സ്വഭാവ വൈകല്യത്തിനുള്ള പ്രധാന കാരണവും. മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവഴിക്കേണ്ട പ്രായത്തിൽ ജോലി തിരക്ക് കാരണം TV, മൊബൈൽ, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ മുന്നിൽ അവർ മക്കളെ പിടിച്ചിരുത്തും. അണുകുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചാ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും TV നോക്കിയിരിക്കുന്നത് മാതാപിതാക്കൾ അവസാനിപ്പിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും കുട്ടികൾക്കൊപ്പം ഇരുന്ന് അവരുടെ വിശേഷങ്ങളും പരാതികളും സങ്കടങ്ങളും പങ്കുവയ്ക്കാനും സ്വയം കണ്ടെത്തുക. കുട്ടികൾക്കായി പാചകം ചെയ്യാവുന്നതാണ്, മാത്രമല്ല അവർക്കൊപ്പം ഇരുന്ന് കഴിക്കുകയും ചെയ്യണം. പങ്കുവയ്ക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. അണുകുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനോ ഒന്നും അറിയത്തില്ലായിരിക്കും. കാരണം ഒറ്റയ്ക്ക് വളരുന്നതിനാൽ ആ പ്രശ്നം അവരിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അണുകുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ ദുശീലം അവർ ആർക്കും ഒന്നും കൊടുക്കത്തില്ല എന്നൊക്കെയാണ്. പലപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടാവാറുണ്ട്. എല്ലാവരും അങ്ങനെ അല്ല, എല്ലാവരും അങ്ങനെ ആണെന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ചിലപ്പോഴൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥരായ കുഞ്ഞുങ്ങളായി പലപ്പോഴും അവർ മാറാറുണ്ട്. കുട്ടികൾ എല്ലാ ബന്ധുക്കളെയും അറിഞ്ഞിരിക്കണം. അച്ഛനും അമ്മയ്ക്കും അപ്പുറം തനിക്ക് പ്രിയപ്പെട്ട മറ്റ് ആളുകളുണ്ട് എന്ന് കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ എല്ലാവരോടും സംസാരിച്ച് വളരട്ടെ. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങളും പുത്തനുടുപ്പുകളും മാത്രമല്ല, അവർക്ക് അവരുടെ കുഞ്ഞ് സന്തോഷങ്ങളും സങ്കടങ്ങളും പറയാൻ ആളുകൾ വേണം. കാര്യം പറയാനോ സംസാരിക്കാനോ കൂടപ്പിറപ്പുകൾ ഇല്ലാത്തതിനാൽ മാതാപിതാക്കൾ ആ കുറവ് പരിഹരിച്ചു കൊടുക്കുക. ഒറ്റ കുട്ടികൾ വീട്ടിൽ ഏകാന്തത അനുഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതൊക്കെ ഭാവിയിൽ പല പ്രശ്നങ്ങൾക്കും തന്നെ കാരണവുമായേക്കാം. അത്തരത്തിൽ ഏകാന്തതയിലേക്ക് നിങ്ങളുടെ പൊന്നോമന തള്ളപ്പെടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഈ കാര്യം ഓർമ്മയിൽ വെച്ചിരിക്കുക. ഹോമലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഏറെ ഗുണപ്രദമാവും. എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ.